ഹലോ, ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മണി പ്രഷറിനും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഹൗസ് പ്ലോട്ടാണ്. ഹൗസ് പ്ലോട്ട് എന്ന് പറയുമ്പം ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് ഹൗസ് പ്ലോട്ടല്ല, ഒരു 40 സെൻറ്റുള്ള ഹൗസ് പ്ലോട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ 40 സെൻറ്റ് ഹൗസ് പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലോ ബഡ്ജറ്റ് ഹൗസ് പ്ലോട്ടാണ്. ഒരു വലിയ പൈസയൊന്നുമില്ലാതെ, എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പറമ്പ് എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റുള്ള ആളുകൾക്ക് സമീപിക്കാവുന്ന അടിപൊളി ചോയ്സാണ് ഈ 40 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ബാക്ക്ഗ്രൗണ്ട് കാണാം, ഒറ്റ വലിയ പറമ്പാണ്. 40 സെൻറ്റ് ടാർ റോഡ് ഫ്രണ്ടേജാണ്. ടാർ റോഡ് ഫ്രണ്ടേജിൽ 40 സെൻറ്റ് സ്ഥലം. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗോ ടു ദി വീഡിയോ. കോഴിക്കോട് ബാലുശ്ശേരി റോഡ്, കക്കോടി സ്ഥലം. കക്കോടിയിൽ നിന്ന് 2.5 കിലോമീറ്റർ വ്യത്യാസത്തിൽ ബദരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന്, ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും 200 മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. വെറും 200 മീറ്റർ ബസ് റൂട്ടിൽ ടാർ റോഡ് ഫ്രണ്ടേജിൽ 40 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കാണുന്നത്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല, കാരണം കക്കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാണ് പിന്നിലൊക്കെ വീടുകൾ കാണാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ശുദ്ധമായ ജലം, കിണറൊക്കെ ഇവിടെ കാണാം നമുക്ക്. അത്തരത്തിലെല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു 40 സെൻറ്റ് സ്ഥലം, നല്ല അട്ടിപൊളി കണ്ണായ പറമ്പാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് പറമ്പ്. 40 സെൻറ്റാണ് നമ്മുടെ ഈ ഞാൻ നിൽക്കുന്ന ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന്. ഇതാണ് ഇവിടെ ചെറിയൊരു വരമ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങടേക്ക് നിങ്ങൾക്ക് നോക്കിക്കാണാം. അങ്ങടേക്ക് അത്രയും ദൂരത്തിൽ നമുക്ക് 40 സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം 50 മീറ്റർ ഉണ്ട് നമ്മുടെ ടാർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഈ പ്ലോട്ടിലേക്കുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് അതിലേക്ക് പോകാം. ആ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കുക, നിങ്ങൾ വണ്ടികളൊക്കെ പോകുന്നത് കാണാം. റോഡുകൾ അത് ഇത്രയും ദൂരത്തിലാണ് ഈ റോഡ് വണ്ടികളൊക്കെ പോകുന്നത്, കണ്ടില്ലേ? വലിയ വലിയ വണ്ടികളൊക്കെ പോകാൻ സാധിക്കുന്ന വലിയ റോഡാണ് ടാർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ഏരിയയാണ്. അതിനപ്പുറത്ത് ഇപ്പം നമ്മുടെ പറമ്പിൽ നോക്കിക്കാണാം, കുറേ മരങ്ങൾ കാണാം. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അതുപോലെ തന്നെ തേക്കുണ്ട്, പറങ്കിമാവുണ്ട്, പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെയുള്ള തെങ്ങുകളൊക്കെ അത്യാവശ്യം കായ്വലുള്ള തെങ്ങുകളാണ്. ഇനിയിപ്പം ഇതൊരു തെങ്ങിൻ തോപ്പൊക്കെ ആക്കി മാറ്റണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, കാരണം ബാക്കിയുള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ട് തെങ്ങിൻ്റെ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് വീടും വെക്കാൻ സാധിക്കും. ഏത് തരത്തിൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാം തരം ഒരു 40 സെൻറ്റ് പറമ്പാണ് നമ്മുടെ ഈ 40 സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിരുന്നു. നിങ്ങൾ വണ്ടി പോകുന്നത് കണ്ടു. ഇത് നോക്കി, ഫുള്ള് നമ്മുടെ നല്ല അടിപൊളി വഴിയാണ് ഇതാ പോകുന്നത്, കടന്നു പോകുന്നത്. ഈ വഴി പോകുന്നത് നേരെ ബസ് റൂട്ടുള്ള നമ്മുടെ ബദരൂരിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കക്കോടി എത്തി. അതുപോലെ തന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് ബദരൂരിൽ നിന്ന് നേരെ ചെറുകുളം വഴി നമുക്ക് അമ്പലപ്പടി ബൈപ്പാസിലേക്കും പെട്ടെന്ന് കയറാവുന്ന ഒരു റൂട്ടുണ്ട്. അപ്പം ഗതാഗത സൗകര്യത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്ലോട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വിഷയമില്ല, കാരണം തൊട്ടടുത്ത് തന്നെ നമുക്ക് കക്കോടി ബാലുശ്ശേരി റോഡും കോഴിക്കോട് ബാലുശ്ശേരി റോഡും അതുപോലെ തന്നെ ആറുവരിപ്പാത നമ്മുടെ അമ്പലപ്പടി ബൈപ്പാസിലേക്ക് എത്താനും വളരെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ തൊട്ടടുത്താണ്, ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ ചെറുകുളം ആ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് PVSൻ്റെ സ്കൂളുണ്ട്. അതുപോലെ തന്നെ മാളിക്കട വൈ, ഇങ്ങനെ കുറേ അധികം ITI കൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്. അപ്പോൾ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് വേണ്ട ആശുപത്രി സൗകര്യങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് മറ്റൊരു കാര്യം, ഇപ്പം എല്ലാവരും ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലായ്പ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്,
നമുക്ക് സമാധാനപരമായിട്ട് നല്ലൊരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ അങ്ങനത്തെ ഒരു ഏരിയയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയേൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് നമുക്ക് സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നൊരു വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോപ്പർട്ടീനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ചില സമയത്തൊക്കെ ചില ആൾക്കാരെ ഇപ്പോൾ റിട്ടയർഡായി, അപ്പം കുറച്ചൊരു വലിയൊരു പൈസ കിട്ടി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്കൊരു നമ്മുടെ വീടിൻ്റെ അവകാശം കിട്ടിയില്ല, ഓരി കിട്ടി, നമുക്ക് അങ്ങനെ ഒരു വലിയ എമൗണ്ട് വന്നു, അത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും സേഫായിട്ടുള്ള സംഭവമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 40% സ്ഥലം അങ്ങനെയും കൂടെ വേണമെങ്കിലൊക്കെ ചിന്തിക്കാവുന്ന ഒരു ഏരിയയാണ്. കാരണം ഇതൊരു നല്ലൊരു പ്ലോട്ടായതുകൊണ്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച്, കാരണം ഈ ബദരൂർ എന്നൊക്കെ പറയുന്നത് ഈ ഒളവപ്പാറ ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. പണ്ടത്തെ പോലെയല്ല ഇപ്പം വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഇപ്പം ബദരൂർ, ചെറുകുളം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയം നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിടാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയയും കൂടിയാണ് ഈ പറഞ്ഞ 40% എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒളവപ്പാറ ടൂറിസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒളവപ്പാറ ടൂറിസം, ഇതിന് തൊട്ടടുത്തായിട്ടാണ് ഒളവപ്പാറ ടൂറിസം പദ്ധതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ചെറിയൊരു വികസനം, നമ്മുടെ ചെറുതല്ല ഒരു വലിയ തരത്തിലുള്ള വികസനം തന്നെ ഒളവപ്പാറ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഡെവലപ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒളവപ്പാറ പുഴയുടെ അടുത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 40 സെൻറ്റാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇത് 5 സെൻറ്റായിട്ടോ 10 സെൻറ്റായിട്ടോ മുറിച്ച് കൊടുക്കാൻ നമ്മുടെ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പകരം 40 സെൻറ്റായിട്ട് തന്നെ കൊടുക്കാനാണ് താല്പര്യം. എന്നിരുന്നാൽ പോലും ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു, ഒരു 20 സെൻറ്റ് മതി, അതായത് പകുതി മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ തയ്യാറാണ്. അതിൽ കൂടുതൽ കുറച്ച് കൊടുക്കാൻ തയ്യാറല്ല. 20 സെൻറ്റായിട്ടോ 40 സെൻറ്റായിട്ടോ കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈ പ്രോപ്പർട്ടി മൊത്തമായിട്ട് വാങ്ങിച്ചെടുത്ത് അതിനകത്ത് 5 സെൻറ്റോ 4 സെൻറ്റോ ഒക്കെ ആയിട്ട് തിരിച്ച് വഴിയൊക്കെ വെച്ച് അതിനകത്തൊരു ചെറിയ ചെറിയ വീടുകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ആളുകൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. നിങ്ങൾ വന്ന് പ്രോപ്പർട്ടി ഒന്ന് കണ്ടു നോക്കൂ, കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് പറ്റുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, കറണ്ടിന് ബുദ്ധിമുട്ടില്ല, അതുപോലെ തന്നെ ഗതാഗതത്തിന് ബുദ്ധിമുട്ടില്ല, ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്കറിയേണ്ടതിന് വിലയാണ്. വിലയെക്കുറിച്ച് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ വരുന്നതാണ് എന്നുള്ളത് പറഞ്ഞു. നമ്മളിത് പ്രോപ്പർട്ടിയിൽ ആസ്കിങ് റേറ്റ് എന്ന് പറയുന്നത് 200,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. സെൻറ്റിന് 200,000 രൂപ, 40 സെൻറ്റ് സ്ഥലമുണ്ട്, സെൻറ്റിന് 200,000 രൂപ വെച്ചിട്ട് അത് ഒരു അവസാനത്തെ റേറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോൾ നിങ്ങൾ സാധനം പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ രജിസ്ട്രേഷൻ ടൈം, അതുപോലെ തന്നെ ഡീലിംഗ്, ഇതിനൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസമൊക്കെ വന്നേക്കാം. അത് നേരിട്ട് സംസാരിക്കുമ്പോൾ മാത്രം വരുന്ന കാര്യമാണ്. നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട റേറ്റ് എന്ന് പറയുന്നത്, ആസ്കിങ് റേറ്റ് എന്ന് പറയുന്നത്, ഏകദേശം ഫൈനലായിട്ട് റേറ്റ് എന്ന് പറയുന്നത് 200,000 രൂപ പേർ സെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണ്. ബാക്കിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ താഴെ കൊടുക്കാം, നിങ്ങൾ അതിനകത്ത് വിളിച്ച് സംസാരിക്കുക, വേണമെങ്കിൽ വന്ന് കാണുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.